ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. ഖത്തറിലെ ഉംറ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് ഖത്തർ ഔക്കാഫ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്കുമേൽ കർശന നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഔക്കാഫ് ഹജ്ജ് ഉംറ തീർത്ഥാടന സേവനങ്ങൾ നടത്താൻ അംഗീകാരമുള്ള ഓഫീസുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പ്രത്യേകമായ സർവീസുകൾ മാത്രമേ അനുമതി ഉണ്ടാകൂ എന്നതാണ് ഔക്കാഫ് പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇവയുടെ സേവനത്തിന് പ്രത്യേക അപേക്ഷ ഔക്കാഫിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉംറ സർവീസിന് ആവശ്യമായ രേഖകളില്ലാതെ ഈ മേഖലയിൽ സർവീസ് നടത്തിയ 5 ഏജൻസികൾക്കെതിരെ മന്ത്രാലയം നടപടിയെടുത്തതായി ഔക്കാഫ് ചൂണ്ടിക്കാട്ടി. കുവൈത്തിൽ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി 169 വിദേശ തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 30 നടപടി പൂർത്തിയാക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്വദേശിവൽക്കരണ നടപടികളുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ. പിരിച്ചുവിടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. എഞ്ചിനീയറിംഗ്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, IT, മറൈൻ, മീഡിയ, ലിറ്ററേച്ചർ, PR, ഫൈനാൻഷ്യൽ, നിയമം, സ്റ്റാറ്റിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേറ്റീവ്, സപ്പോർട്ട് തുടങ്ങിയ വിവിധ മേഖലകളിൽ സാധ്യമാകുന്നത്ര വിദേശികളെ ഒഴിവാക്കി കുവൈറ്റികളെ നിയമിക്കാനാണ് സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുവൈറ്റിൽ പൂർണ്ണമായും സ്വദേശിവൽക്കരണം എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യോഗ്യരായ സ്വദേശികളെ ആവശ്യമായത്ര ലഭ്യമല്ലാത്തതിനാലാണ് പല വകുപ്പുകളും സ്വദേശിവൽക്കരണത്തിന് പ്രയാസപ്പെടുന്നത്. എന്നാൽ സമയപരിധി നിശ്ചയിച്ച് വിദേശികളെ ഒഴിവാക്കണമെന്നും സ്വദേശികളെ വളർത്തിക്കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാക്കണമെന്നുമാണ് നിർദ്ദേശം. സൗദി അറേബ്യയിൽ ശബ്ദമലിനീകരണം തടയാൻ പുതിയ നടപടികൾ ആരംഭിച്ചതായി പരിസ്ഥിതി ജല കാർഷിക മന്ത്രാലയം. പരിസ്ഥിതി നിയമത്തിലെ Article 48 അടിസ്ഥാനമാക്കിയ വ്യവസ്ഥകളാണ് നടപ്പാക്കാൻ ആരംഭിച്ചത്. റോഡ് സൈഡുകൾക്കും നിർമ്മാണ സ്ഥലങ്ങൾക്കും പുറമെ താമസ വാണിജ്യ വ്യവസായിക പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വ്യവസ്ഥകൾ ബാധകമാണെന്നും പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി. കെട്ടിടങ്ങൾ, സൈനിക പ്രവർത്തനങ്ങൾ, സൈറനുകൾ എന്നിവയുടെ ശബ്ദം, വിമാനത്താവളങ്ങൾ, റെയിൽവേ, തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ, ദേശീയ ആഘോഷങ്ങൾ എന്നിവ നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. ബഹ്റൈനിൽ പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങൾ ലംഘിച്ച പള്ളികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. നിയന്ത്രണങ്ങൾ ലംഘിച്ച 7 പള്ളികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. 7 പള്ളികൾ 2 അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. വാക്സിനേഷൻ പൂർത്തീകരിച്ചവരെയും രോഗവിമുക്തരെയും മാത്രമേ പള്ളികളിൽ പ്രവേശിപ്പിക്കാവൂ എന്നാണ് നിലവിലെ നിയമം. രാജ്യത്തെ മരണനിരക്കും പുതിയ പോസിറ്റീവ് കേസുകളുടെ എണ്ണവും വർദ്ധിച്ചതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അധികൃതർ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡിന്റെ മുഴുവൻ പേരും ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ആസ്ട്രസെനക്ക എന്ന മുഴുവൻ പേരും രേഖപ്പെടുത്തണമെന്ന് ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. പ്രവാസികളുടെ പാസ്പോർട്ട് നമ്പറും സർട്ടിഫിക്കറ്റിൽ ചേർക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ആസ്ട്രസെനക്ക വാക്സിൻ എടുത്തവർക്ക് സൗദിയിൽ പ്രവേശിക്കുമ്പോൾ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാകാം. എന്നാൽ ഇന്ത്യയിൽ കിട്ടുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് എന്ന് മാത്രം പരാമർശിക്കുന്നതിനാൽ സൗദിയിൽ പ്രതിസന്ധി നേരിടും. ഈ ഘട്ടത്തിലാണ് ഹർജികൾ ഫയൽ ചെയ്തത്. UAE 1,00,000 ദിർഹം മുതൽ 4.99 ദിർഹം വരെ വില വരുന്ന ഒന്നോ ഒന്നിലധികമോ സ്വത്ത് കൈവശമുള്ള ഒരു പ്രവാസിക്ക് 3 രാജ്യത്തെ താമസ വിസ നേടാനുള്ള അർഹതയുണ്ട്. 5,00,000 അതിൽ കൂടുതലോ വില മതിക്കുന്ന ഒന്നോ അതിലധികമോ പ്രോപ്പർട്ടികളുള്ള വ്യക്തികൾക്ക് 5 UAE റെസിഡൻസ് വിസയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഇത്തരം സ്വത്ത് അല്ലെങ്കിൽ വീട് ഡെവലപ്പർ അതിൻ്റെ ഉടമയ്ക്ക് കൈമാറിയിരിക്കണം എന്ന വ്യവസ്ഥയും ഇതിനുണ്ട്. റെസിഡൻസ് വിസ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് UAE അവരുടെ അടുത്ത കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. എങ്കിലും ദുബായ് എമിറേറ്റിലെ പ്രവാസി വ്യക്തിക്ക് വസ്തുവകകളിൽ നിക്ഷേപിക്കുന്നതിന് UAE റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമല്ല. ബഹ്റൈനിലെ ദക്ഷിണ മേഖല ഗവർണറേറ്റ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 33 കാറുകൾക്ക് നോട്ടീസ് നൽകി. ദക്ഷിണ മേഖല മുനിസിപ്പൽ കൗൺസിലുമായി സഹകരിച്ചായിരുന്നു നടപടി.
കാലാവധി കഴിഞ്ഞതും പൊടിപിടിച്ചതും പൊതു റോഡുകൾക്ക് തടസ്സം ചെയ്യുന്നതും കാഴ്ചയ്ക്ക് ഭംഗമുണ്ടാക്കുന്നതുമായ വാഹനങ്ങളിലാണ് നോട്ടീസ് പതിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ ഉടമകൾ തങ്ങളുടെ വാഹനങ്ങൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ചാണ് നോട്ടീസ്. ജനവാസ മേഖലകളിലും പൊതുനിരത്തുകൾക്ക് സമീപവും പൊടിപിടിച്ചതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വാഹനങ്ങൾ കാണപ്പെടുന്നത് നാഗരികത സിദ്ധിച്ച സമൂഹത്തിന്റെ അടയാളമല്ലെന്നും ഗവർണറേറ്റ് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ജൂലൈ 1 മുതൽ അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കി. തലസ്ഥാന നഗരിയിലെ വിനോദസഞ്ചാര മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് ക്വാറന്റൈൻ നിബന്ധനകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 29 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് ക്വാറന്റൈൻ ആവശ്യമില്ലാത്തത്. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് സന്ദർശനം നടത്താൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി UAE മാറിയതോടെയാണ് മേഖലയുടെ സമഗ്രമായ തിരിച്ചുവരവ് സാധ്യമാകും വിധം നിബന്ധനകളിൽ ഇളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒമാനിൽ വ്യാഴാഴ്ച 1173 പേർക്കാണ് പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ രോഗികളുടെ എണ്ണം 220,702 വർദ്ധിച്ചു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 908 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ ഒമാനിലെ ആകെ രോഗമുക്തരുടെ എണ്ണം 202,221 വർദ്ധിച്ചു. 15 മരണങ്ങളാണ് കഴിഞ്ഞ ദിവസം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ ഇതുവരെ 2385 പേരാണ് പകർച്ചവ്യാധി രോഗം ബാധിച്ച് മരണപ്പെട്ടത്. 140 പേരെ കൂടി പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതോടെ നിലവിൽ 871 പേരാണ് ഒമാനിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 264 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.